വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി. ഈ വൈക്കത്ത് തന്നെ ഡസൻ കണക്കിന് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഏതാണ്ട് 4-ാമത്തെ സമ്മേളന കമ്മിറ്റിയാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ വ്യാപകമായി അത് ഗവൺമെൻറ് പ്രോഗ്രാമായി തന്നെ നടക്കുകയും സ്റ്റാലിനെ പോലെയുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി പിടിച്ചുകൊണ്ട് വരികയും അങ്ങനെ വലിയൊരു ആഘോഷമായിട്ട് ഇവിടെ നടന്നിരുന്നു. തമിഴ്നാട് ഗവൺമെൻറ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികത്തിൽ ഒരു സുവനിൽ പ്രസിദ്ധീകരിക്കുകയും ട്രൈലിംഗ്വൽ തമിഴ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള ഒരു തടിച്ച പുസ്തകം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല തന്തൈ പെരിയോറുമായി ബന്ധപ്പെട്ട സ്മാരകം നവീകരിക്കുവാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യാപകമായി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അരങ്ങേറുമ്പോഴാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അറിയപ്പെടാത്ത ഭാഗങ്ങളെ സംബന്ധിച്ച ചില ചർച്ചകൾ യുക്തിവാദി സംഘം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. കേരളത്തിലെ മുഖ്യധാരാ ചരിത്രകാരന്മാർ പലപ്പോഴും പറയാൻ മടിച്ചിട്ടുള്ള, അവർ മൂടിവെക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിന് പിന്നിലുണ്ട് എന്നതാണ് യുക്തിവാദി സംഘം ഈ സെമിനാറിലൂടെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. പല സംഘടനകൾ ആ നിലക്ക് ഇടപെട്ടിട്ടുമുണ്ട്. ഞാൻ പറയുന്നൊരു സംഗതി, നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല കേരളീയ സമൂഹത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയെക്കുറിച്ചെല്ലാം വളരെ വലിയ തെറ്റിദ്ധാരണകളുള്ളൊരു സമൂഹമാണ് നമ്മുടെ. കേരളത്തിൽ നവോത്ഥാനം കഴിഞ്ഞിരിക്കുന്നു, നമ്മളെല്ലാവരും മാറ്റപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും മനുഷ്യരായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നവരടക്കം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാണാപ്പുറങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചത്. എന്താണ് ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രാഥമികമായും കടന്നു വരേണ്ട ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ദേശീയ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സമരത്തിന് വേദിയാകാൻ വൈക്കം തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പിന്നിലെ ചരിത്രപരമായ പ്രചോദനം എന്താണ് എന്നതാണ് ആലോചിക്കേണ്ടത്. ചോദിച്ചാൽ മുഖ്യധാരാ ചരിത്രകാരന്മാർ ഗാന്ധിയാണെന്ന് പറഞ്ഞു കളയും, അവർക്ക് സംശയമൊന്നുമില്ല. അതിനകത്ത് ഗാന്ധിയാണ്, ഗാന്ധി പറഞ്ഞു ഇവിടെ സമരത്തിന്, ഗാന്ധി പറഞ്ഞു നിർത്തി. ആ നിലക്കല്ല നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കേരളത്തിലെ പ്രബല ചരിത്രകാരന്മാർക്കെതിരെ നിലകൊള്ളുകയും ബഹുജന ചരിത്ര രചനയിൽ വളരെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത MK ജോസ്ഫാർ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് കുറച്ച് പുസ്തകങ്ങൾ എഴുതുകയുണ്ട്. അതിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്ത ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, വൈക്കം സത്യാഗ്രഹം എന്നത് ഗാന്ധിയാൽ പ്രചോദിതമായ ഒരു കോൺഗ്രസ് പരിപാടിയായിരുന്നില്ല എന്നതാണ്. ഈ വൈക്കത്തുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ട, മലയാളി സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വൈക്കത്തുണ്ടായിരുന്ന അന്ന് ഐത്തജാതിക്കാരായി ഗണിക്കപ്പെടുകയും പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാതിരിക്കുകയും ചെയ്ത ജനത ഒരു വലിയ സമരത്തിന്, വർഷങ്ങളോളം വേണമെങ്കിൽ നീണ്ടു നിന്നേക്കാവുന്ന ഒരു സമരത്തിന് തയ്യാറെടുക്കുമ്പോൾ അവരെ ആത്മപ്രചോദനത്തിന് വിധേയമാക്കുന്ന ചരിത്ര വസ്തുത എന്താണ്? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആദ്യത്തെ അന്വേഷണ വിഷയം അതായിരിക്കും. ഇവിടെയാണ് ഈ ദളവാക്കുളം സംഭവം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. കോൺഗ്രസ്സുകാർ KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല വൈക്കം സത്യാഗ്രഹം, വൈക്കം പോരാട്ടം. ദളവാക്കുളത്തെക്കുറിച്ച് നമ്മുടെ പ്രബല ചരിത്രകാരന്മാരോട് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നുള്ള തെളിവില്ല. അവരെപ്പോഴും അങ്ങനെയാണ് പറയാം. കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് അവരുടെ കയ്യിൽ തെളിവില്ല, ദളിതരെക്കുറിച്ച് അവർക്ക് അവരുടെ കയ്യിൽ. പിന്നെ ഏതാ തെളിവെന്ന് ചോദിച്ചാൽ അമ്പലത്തിൻ്റെ ഭിത്തികളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്ര ഇവർ തെളിവായി അംഗീകരിക്കുള്ളൂ. ഈ അമ്പലത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ള ശിലാഫലകളിൽ ആരുടെ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഗുരുക്കളടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. വിനിൽപോൾ എന്ന് പറയുന്ന
പത്തോ 30-32 വയസ്സുള്ള ഒരു യുവ ഗവേഷകൻ കേരളത്തിലെ അടിമകളുടെ ചരിത്രം എന്ന പുസ്തകം പുറത്തു വന്നപ്പോൾ ഈ പ്രബല ചരിത്രകാരന്മാരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവർ ദീർഘകാല ഗവേഷണം നടത്തി കേരളത്തിൻ്റെ ചരിത്രം എഴുതിയവർ ഒരടിമയെ പോലും കണ്ടിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു അടിമച്ചന്തയുണ്ടായി, കോട്ടയത്തടിമച്ചന്തയുണ്ടായി, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ പള്ളിയിൽ തിങ്കൾ മുതൽ ശനി വരെ അടിമകളെ സൂക്ഷിക്കുന്ന സ്ഥലവും ഞായറാഴ്ച പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ പള്ളി. ഇതിനെല്ലാം വസ്തുതാപരമായ തെളിവുണ്ടായിട്ടും ഈ ഗുരുക്കന്മാരാരും ഒരടിമയെക്കുറിച്ച് പോലും സംസാരിച്ചില്ല. അതാണ് നമ്മുടെ പ്രബല ചരിത്രകാരന്മാരുടെ ഒരു സ്ഥിതിവിശേഷം. അവരുടെ ചരിത്ര രചനാ രീതി തന്നെ ഈ ദളിതർ, ആദിവാസികൾ, പിന്നോക്കക്കാർ, ബാലന്മാർ എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങളെയൊക്കെ പൂർണ്ണമായും തമസ്കരിക്കുന്ന, ഇല്ലാതാക്കുന്ന രീതിശാസ്ത്രമാണ് അവർ പിൻപറ്റുന്നത്. അതുകൊണ്ട് അവരുടെ പുസ്തകങ്ങളിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ ആദ്യമെത്തുന്നതും അവസാനമെത്തുന്നതും ഗാന്ധിയിൽ മാത്രമായി. ഗാന്ധിയുടെ റോള് മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ ദളവാക്കുളം സംഭവം, ആ ദളവാക്കുളം എന്ന് പറയുന്ന ഇന്നത്തെ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലമാണ്. കേരളത്തിലെവിടെയാണ്, ഇന്ത്യയിലെവിടെയാണ് പ്രധാനപ്പെട്ട സമരം നടന്ന സ്ഥലം പൊക്കി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ ഇടതുപക്ഷക്കാര്, എനിക്ക് പലരെയും അറിയാം, പലരും എൻ്റെ സുഹൃത്തുക്കളുമാണ്, ഈ മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിച്ചിട്ടുള്ളവരാണ്, കോൺഗ്രസ്സുകാർ, ഗാന്ധിയാണ് സത്യാഗ്രഹം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നവരാണ്, അവരാണ് ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ബി ജെ പിക്ക് ഇതുവരെ ഭരിച്ചിട്ടില്ല. അവർ കൂടി ഭരിച്ചാൽ കാര്യത്തിന് പൂർണ്ണ തീരുമാനമാകാൻ പോവാണ്. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടാണ് ആ കുളം നികത്തി? അവിടെ ചരിത്രകാരന്മാർ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ പറയുന്നത് കെ ആർ നാരായണനെ കുറിച്ചിട്ടാണ്. നമ്മുടെ തലേലപ്പറമ്പിലുള്ള എസ് എൻ ഡി പിയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന, ആദ്യകാല സംഘാടകനായിരുന്ന, ഏതാണ്ട് 15-ാമത്തെ വയസ്സിൽ കേസിൽ പ്രതിയായി പോയ കെ ആർ നാരായണനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കെ ആർ നാരായണൻ എഴുതുന്നതനുസരിച്ച് 1800-കളുടെ ആദ്യം ഏതാണ്ട് 200-നടുത്ത് വരുന്ന ഈഴവ യുവാക്കൾ ഈ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ആ കിഴക്കേ നടയിലൂടെ വരുന്നുണ്ട്. ഈ സമയത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ പട്ടാളം, അതിൻ്റെ പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ കുതിരപ്പക്കി എന്നറിയപ്പെടുന്ന ഒരു പടയാളിയുടെ നേതൃത്വത്തിൽ ഇവരെ മുഴുവനും ശിരഛേദം ചെയ്ത് കൂട്ടിയിട്ട കുളമാണ് ദളവാക്കുളം. അപ്പം ഈ ദളവാക്കുളത്ത് അടിഞ്ഞുകൂടിയ 100-കണക്കിന് ഈഴവ യുവാക്കളുടെ സ്മരണ, സാക്ഷാൽ മഹാവയൻ കുമാരനാശാൻ പങ്കെടുക്കുന്ന യോഗത്തിൽ വൈക്കങ്കാരായ ഒരു വക്കീൽ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം ഈ കഥ കേട്ട് ഞാൻ കോരിത്തരിക്കുകയാണ്. ആ കുളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ എല്ല് പെറുക്കിയെടുത്ത് പൂജിക്കാൻ മാത്രം വലിയ മനുഷ്യരാണ്, ചിന്തകരാണ് അവർ എന്നാണ് കുമാരനാശാൻ പറയുന്നത്. പക്ഷെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നവരാരും ദളവാക്കുളത്തേക്ക് പറയാറില്ല. പറയാതിരിക്കാൻ വേറെ ന്യായം അവർക്കുണ്ടാവാം. പക്ഷെ ഈ ദളവാക്കുളം എന്ന് പറയുന്ന ഈ സംഭവം 100-കണക്കിന് പേരെ അരിഞ്ഞു വീഴ്ത്തിയ സംഭവം, അതിന് നേതൃത്വം കൊടുത്തത് പട്ടാളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ 1924 ആരംഭിക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിലേക്ക് 1000-കണക്കിന് ഈഴവ യുവാക്കളെ വലിച്ചെടുപ്പിച്ച പ്രധാനപ്പെട്ട ചരിത്ര സ്മരണ എന്ന് പറയുന്നത് ദളവാക്കുള സംഭവമാണ്. അവിടെ ഒരു സ്മാരകം വേണമെന്ന് പോലും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ആലോചിക്കണം, ഇവിടെ ടി കെ മാധവൻ ഇവിടെ ഉണ്ടായിരിക്കും, ഈ മാധവനെ പോലെ ഹിന്ദുമതത്തെ അടിമുടി വിമർശിച്ച് പുസ്തകം അന്നത്തെ കാലത്ത് എഴുതി തിരുവിതാംകൂർ ഗവൺമെന്റ് നിരോധിച്ച സ്വതന്ത്ര സമുദായം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജനിച്ചു വളർന്നത് വെള്ളൂരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കെ ആർ നാരായണൻ തലയോലപ്പറമ്പുകാരനാണ്.
ഈ പറയുന്ന മറവന്തുരത്തിലും കുലശേഖരപുരത്തും തലയോലപ്പറമ്പിലും ഒക്കെയുള്ള ഈഴവ യുവാക്കൾ കൂട്ടത്തോടെ വന്ന് നടത്തിയ മഹത്തായ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയല്ല, അവരുടെ ശിരസ് ഛേദിച്ച് കൂട്ടിയിട്ട് കുളത്തിന്റെ സൈഡിൽ ഒരു സ്മാരകം നിർമ്മിക്കണമെന്നും പോലും തോന്നാത്ത മനുഷ്യരാണ് നമ്മളെ രാഷ്ട്രീയമായി നയിക്കുന്നത്. ഇവിടെയാണ് നമ്മളെ പ്രശ്നങ്ങൾ കിടക്കുന്നത്, അവരാ നമ്മളെ നേതാക്കന്മാർ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദളവാക്കുളം സംഭവമാണ് വൈക്കം സത്യാഗ്രഹത്തെ പ്രചോദിപ്പിച്ച ഒരു ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന വില്ലുവണ്ടി സമരമാണ്. ആ വില്ലുവണ്ടി സമരം വൈക്കം മേഖലയിലെ ദലിതരെ വല്ലാതെ പ്രചോദിപ്പിക്കുകയും നിരോധിക്കപ്പെട്ട വഴിയിലൂടെ നടക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ പുനഃസംഘടനയ്ക്ക് വേണ്ടി കെ പി കേശവദാനന്റെ നേതൃത്വത്തിൽ സംഘം വരുമ്പോൾ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടക്കമുള്ള സംഘം വന്നു ചേരുന്നത് വെറുതെ വൈക്കത്തെ വീതിയിലേക്കല്ല, ഈ ഈഴവരും പുലയരും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സമ്മേളനത്തിലേക്കാണ് വരുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യം, നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഐത്തജാതിക്കാരെന്ന് പറയുന്നവർ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട വഴിയിലേക്ക് കടക്കുകയും ഞാൻ അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുമെന്നാണ് കെ പി കേശവമേനോൻ 17-ാം തീയതി പറയുന്നത്. അന്ന് രാത്രി ഇവിടത്തെ സവർണ പ്രമാണിമാർ കെ പി കേശവമേനോനുമായി ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടും. ഇതാ ജാതി എന്ന് പറയുന്ന കാര്യം, അതാണ് ജാതി. കെ പി കേശവമേനോൻ മേനോൻ ആയതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഇവിടെയുള്ള സവർണർക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. കെ പി കേശവമേനോൻ കാണുന്നു, സംസാരിക്കുന്നു, അവരാവശ്യപ്പെട്ട് നിങ്ങൾ ഒരു മാസത്തേക്ക് ഈ സമരം മാറ്റിവെക്കണം, അതിനിടയിൽ ഞങ്ങൾ പൊതുജന അഭിപ്രായം ഉണ്ടാക്കി തരാമെന്നാണ്. അവരുടെയൊക്കെ പിന്മുറക്കാരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടേ തന്നെ അവർ പുറത്തു പറയാൻ ഇങ്ങനെ ഉറപ്പാണ്. അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല, അത്രയും നാണക്കേട, അത്രയും മോശമായ കാര്യമാണ് അവരുടെ പിതാമഹന്മാർ ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയത്. പക്ഷേ ഈ 200 പേരെ വെട്ടി നുറുക്കി ഇട്ടു എന്ന് പറഞ്ഞ കുളത്തിൽ അതിന് നേതൃത്വം കൊടുത്ത കരിപ്പണിക്കരടക്കമുള്ളവരുടെ കുടുംബക്കാർ ഇപ്പോഴും വൈക്കത്തുണ്ട്. അന്ന് അതിഭീകരമായ ആക്രമണം നടക്കുമ്പോൾ ഇവിടുന്ന് ഓടിപ്പോയവരുണ്ട്, പാല കോഴ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയവരുണ്ട്. അവരുടെ വീട്ടുപേരും വൈക്കത്തുള്ളവരുടെ വീട്ടുപേരും ഒന്ന് തന്നെയാണ്. ഞാൻ ഇത്രയും വിശദമായി പറയുന്നത് ഞങ്ങൾ നുണ പറയുന്നതല്ല, തെളിയിച്ചു തരാം. നിങ്ങൾ ഏത് പണ്ഡിതനെ വിളിച്ചുകൊണ്ട് വന്നാലും ഞങ്ങൾക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും. അപ്പൊ കെ പി കേശവമേനോൻ പറഞ്ഞു, എന്താ തീരുമാനിച്ചെന്നറിയില്ല, രാവിലെ ആയപ്പോ ഈ ബോട്ട് ജെട്ടിയുടെ പരിസരത്ത് ആയിരക്കണക്കിന് മനുഷ്യർ, ചരിത്രത്തിൽ അനിവാര്യമായും സംഭവിക്കേണ്ട വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യ പുലരിയെ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടുന്നു. കെ പി കേശവമേനോൻ അവരോട് പറയുന്നു, നമ്മൾ സമരം ഒരു മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. അതാണ് ആദ്യത്തെ ചതി, വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ അധോലോക ചതിക്ക് നേതൃത്വം കൊടുത്തത് കെ പി കേശവമേനോനാണെന്ന് വസ്തുതാപരമായി തെളിയിക്കാൻ പറ്റും. കേശവമേനോന്റെ ത്യാഗത്തിലൊന്നും എനിക്ക് സംശയമില്ല, ഇയാൾ ത്യാഗം ചെയ്തിട്ടുള്ള ആളാണ്, ഇയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഈ കാര്യത്തിൽ നമുക്ക് തർക്കം, അയാൾ ബാത്റൂമിൽ പത്രം തുടങ്ങിയ ആളാണ്, അതിലും നമുക്ക് തർക്കം. ഇതെല്ലാം തർക്കമല്ലാതായിരിക്കെ തർക്കമുള്ള ഒരു കാര്യമുണ്ട്. ഈ 3 പേർ വന്നു പറഞ്ഞപ്പോൾ ഈ ആയിരങ്ങളോട് ചോദിക്കാതെ ഒരു മാസത്തേക്ക് ഈ സമരം മാറ്റിവെക്കാൻ ഇയാളെന്നാ തീരുമാനിക്കുന്നു, അതാണ് സവർണത എന്ന് പറയുന്ന കാര്യം. അതാണ് സവർണത എന്ന് പറയുന്നത്. ഈ വൈക്കത്തെ ഈഴവനോടും പുലയരോടൊന്നും ചോദിക്കാതെ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന കെ പി കേശവമേനോന്റെ വിശ്വാസമാണ് മൂഢമായ സവർണത എന്ന് പറയുന്ന കാര്യം. ഒരു മാസം നീട്ടിവെക്കുന്നു, ഇതിനേക്ക് ഗൂഢാലോചന നടക്കുന്നു, പിന്നെ സത്യാഗ്രഹമായി മാറുക, വൈക്കം പോരാട്ടം ഈ വഴി കൂടി നടക്കാൻ അവരങ്ങ് തീരുമാനിക്കുക.
അന്ന് കെ പി കേശവൻ എന്ന് പറയില്ല, അന്ന് രാവിലെ നടന്നിരിക്കും, അന്ന് രാവിലെ വഴി നടന്നിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യം, അത്രമേൽ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗാന്ധി വിഷയത്തിൽ ഇടപെടുക, ഞാൻ ചുരുക്കിയെ പറയുന്നുള്ളൂ, ഗാന്ധി വിഷയത്തിൽ ഇടപെടുക. ഇവിടുന്ന് രണ്ട് തമിഴ് പട്ടന്മാർ, പട്ടന്മാരെ കുറിച്ച് കുഞ്ഞുതമ്പിയാർ ചില കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. രണ്ട് പട്ടന്മാർ ഗാന്ധിയെ ഒരു കാര്യം ധരിപ്പിക്കുന്നു. ആ പട്ടന്മാരി എന്ന് പറഞ്ഞു, അതെ ഈ വഴി ബ്രാഹ്മണ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വഴിയാണ്, അതുകൊണ്ട് അതിലൊരു തീരുമാനമാകുന്നത് വരെ സമരം നിർത്തിവെക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടു. ഗാന്ധിക്ക് പിന്നെ സംശയമൊന്നുമില്ല, അന്നര കെ പി കേശവനാണ് കമ്പി അടിക്കുക, സമരം നിർത്തിക്കും. കാരണം പറഞ്ഞതാരാ? തമിഴ് പട്ടര ബ്രാഹ്മണ വിഭാഗം, അവർ നുണ പറയില്ലത്ര. ലോകത്തെ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവരും കൗശലക്കാരും കള്ളന്മാരുമാണ് ആ സമുദായം എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ തെളിവ് തരാമെന്ന്, തെളിവ് തരാം. നിങ്ങൾക്കറിയാമോ, ടി എം കൃഷ്ണയെ പോലെ ലോകപ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ, ഒരു ഗായകന് അവാർഡ് കൊടുത്തപ്പോൾ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൃദംഗ വിദ്വാനായിരുന്ന പാലക്കാട് മണിക്ക് കിട്ടിയ ട്രോഫി, ആ പുരസ്കാരം ഞങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുക്കുമെന്നാണ് മണിയുടെ വീട്ടുകാർ പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന് ഒരർത്ഥമേ ഉള്ളൂ, ബ്രാഹ്മണ്യ മേധാവിത്വത്തിനെതിരെ പൊരുതിയ. നമ്മുടെ വടക്കേ നടയിൽ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, പടിഞ്ഞാറേ സൈഡിലായിട്ട്, തന്തൈ പെരിയോർ. തന്തൈ പെരിയോറിനെ വാഴ്ത്തി ഇദ്ദേഹം സംസാരിക്കുന്നു. അത് മണിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. മണി ആ മൃദംഗം കൊട്ടിയത് മണിയുടെ ഭാര്യയോ മക്കളൊന്നുമല്ല, പക്ഷെ അവർക്ക് ഇഷ്ടമല്ല, കൊടുക്കാൻ പറ്റില്ലെന്നാണ്. കൊടുത്താൽ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ തിരിച്ചു തരുമെന്നാണ്. ഇതിന്റെ അർത്ഥം സാമൂഹിക ജീവിതത്തിന് യോഗ്യമല്ലാത്ത മനസ്സുമായി നടക്കുന്ന ഒരു വിഭാഗമാണ് ബ്രാഹ്മണർ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വലിയ പാരമ്പര്യവും വളരെ വലിയ സാധ്യതയും ഉണ്ടായിട്ട് അതുപേക്ഷിച്ച് നിങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി വന്ന കുറെ മാന്യന്മാരായ നവോത്ഥാന നായകരുണ്ട്. ആ വലിയ മാന്യതയൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം വളരെ മോശമായ ജീവിതമാണ്, മ്ലേച്ഛമായ ജീവിതമാണ്, ഇത് മനുഷ്യന് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വീട്ടിൽ പറ്റ തിരിപ്പാടുണ്ടാവുന്നത്. അതല്ലാതെ അയാൾക്ക് അവിടെ വലിയ എന്ത് ജീവിതം ഉണ്ടായിരുന്നത്? കേരളത്തിലെ നമ്പൂതിരിമാർക്ക് മൂത്താള് മാത്രം കല്യാണം കഴിക്കുക, ബാക്കി അഞ്ചാറെണ്ണമാണെങ്കിൽ അഞ്ചാറെണ്ണവും ബാക്കിയുള്ള ശൂദ്രജാതികളിൽ പോയി രമിക്കുക, ഇതെന്നെ ജീവിതം. സ്വന്തം മക്കളെ തൊടാതിരിക്കുക, സ്വന്തമായി ഉണ്ടായ കുഞ്ഞിനെ തൊടിയതായിരുന്നു അച്ഛൻ, ഇതെന്ത് ജീവിതമാണ്? മനുഷ്യബോധമുള്ളവർ ആ ജീവിതം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് അവർക്കെന്തോ വലിയ സാധ്യതയുണ്ടായിരുന്നു, അവരത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് നമ്മളെല്ലാം രക്ഷിച്ചെന്നല്ല. അവരുടെ ജീവിതം വളരെ മോശമായിരുന്നു, മനുഷ്യർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നതായിരുന്നില്ല. വൈക്യ സത്യാഗ്രഹത്തിൽ ഗാന്ധി ഈ രണ്ടുപേരെ വിശ്വസിക്കുന്നതാണ് ജാതിയുടെ സാമൂഹിക ശാസ്ത്രം. രണ്ടുപേർ പറഞ്ഞാൽ മതി, ഇവിടെ ആയിരങ്ങൾ കൂടിയാലും ഗാന്ധിക്ക് വിഷയമൊന്നുമില്ല. കെ പി കേശവൻ മേനോട് പറയും രണ്ടു മാസത്തേക്ക് സമരം നിർത്തിക്കൊള്ളാം. ഗാന്ധി ഇവിടെ വരുന്നു. രണ്ടാമത്തെ ചതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായം പറയുന്നത് ഗാന്ധി വൈക്കത്ത് വരുന്നു. ആയിരക്കണക്കിന് പേരാണ് കൂടുതൽ. ഗാന്ധി മഹാനായ മഹാത്മാവാണല്ലോ. ഗാന്ധിയുടെ മഹത്വം എങ്ങനെയാണ് വളരെ ബോധപൂർവമായി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതെന്ന്. ഇന്ത്യയിൽ വന്നിട്ട് രണ്ടാം ക്ലാസ് ട്രെയിനിൽ ഇന്ത്യയെ പഠിക്കാൻ വേണ്ടി നടന്നല്ലോ, ഇന്ത്യയെ പഠിക്കാൻ വേണ്ടി ഗാന്ധി നടക്കുന്നുണ്ട്. ഇതൊക്കെ ആസൂത്രിതമായ നീക്കമായിരുന്നുവെന്ന് വ്യക്തമായിട്ട് സരോജിനി നായിഡു ഒരു ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം, രസകരമായൊരു കാര്യം, ഈ ഗാന്ധിയെ ദരിദ്രരായി കൊണ്ടു നടക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വേണ്ടി വരും, ഈ പുളി ആട്ടുപാലെ കുടിക്കുള്ളൂ, ലണ്ടനിൽ പോകുമ്പോൾ ആറിനെ കൊണ്ട് കൊണ്ടുപോകണം, കാശ് വേണ്ടേ? അപ്പൊ ഇത് ഇയാളുടെ ഈ ദാരിദ്ര്യം ഫാബ്രിക്കേറ്റഡ് ആയ ദാരിദ്ര്യമാണ്, അതല്ലാതെ ഈ ഇന്ത്യക്കാർ അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ പ്രതിനിധി അല്ല ഗാന്ധി, അത് ഫാബ്രിക്കേറ്റഡ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന റൊമാൻറ്റിസൈസ് ചെയ്ത ദാരിദ്ര്യമാണ് ഗാന്ധിയുടെ.
ഗാന്ധിയുടെ വലിയപ്പൻ കത്തിയവാറിലെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നല്ല, അവിടെ ചെന്നപ്പോ വെള്ളക്കാരുടെ അവര് കവളടിച്ചു പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചു വന്നിട്ട് ഈ കാര്യം നടന്നത്. ഏറ്റവും പുതിയ സ്റ്റഡീസിൽ പറയുന്ന കാര്യമാണ്, അതായത് ഇവിടുത്തെ എലൈറ്റ് ക്ലാസ് സവർണ സമ്പന്ന വിഭാഗങ്ങൾ യൂറോപ്പിൽ പോയപ്പോൾ അവിടെ നേരിടേണ്ടി വന്ന കടുത്ത വംശീയ വിദ്വേഷമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് അവരെ പെട്ടെന്ന് ആകർഷിച്ചത് എന്നൊരു വാദം ചരിത്രത്തിൽ ഗാന്ധിയുടെ വരും. ഈ റോഡ് PWD റോഡാണ്. നമുക്കറിയാം വൈക്കം എന്നത് ആദ്യകാല മുനിസിപ്പാലിറ്റികളൊന്നാണ്, തിരുവിതാംകൂർ. ഈ റോഡ് PWD റോഡായിരുന്നു, മുനിസിപ്പാലിറ്റിയാണ് വിളക്ക് വെക്കുന്നത്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വിളക്കാണ്, വഴി വിളക്കാകട്ടെ. അതിൽ മണ്ണെണ്ണ ഒഴിക്കുന്നതും തിരികെത്തിക്കുന്നതും ഈ ദേവസ്വം ബോർഡിൽ നിന്നായിരുന്നില്ല, വൈക്കം ക്ഷേത്ര കമ്മിറ്റി ആയിരുന്നില്ല, മറിച്ച് മുനിസിപ്പാലിറ്റി അത് ചെയ്തോളൂ. പക്ഷെ ഗാന്ധി വന്നിറങ്ങിയപ്പോൾ ചിത്രം മാറി. ഇണ്ടന്തുരുതി മനക്കാരോട് ചോദിച്ചിട്ട് നന്നാ വന്ന് ഈ പുളി അത് തീരുമാനിക്കും. ഇണ്ടന്തുരുതി മനക്കാർക്ക് എന്താ ഇവിടെ കാര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗാന്ധി ചോദിക്കേണ്ടത്. അയാൾ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്കെന്ത് കാര്യം ഇന്ത്യയിലെ കേരളത്തിലെ തിരുവിതാംകൂറിലെ പൗരന്മാർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലെന്ന് പറയാൻ ഇണ്ടന്തുരുത്തിയെ നമ്പാതിരിക്കുക എന്താണ് കാര്യമെന്ന് ചോദിക്കേണ്ടതിന് പകരം ഈ പുള്ളി പറഞ്ഞു, പുള്ളിയോട് വരാൻ പറയുന്നു, ഇണ്ടന്തുരുത്തി മലയിലെ നമ്പൂതിരിയോട് വരാൻ, ഞാനിവിടെ സത്യാഗ്രഹ ആശ്രമത്തിലോടൊന്ന് പറയാൻ പറയും. ഇവിടുന്ന് ഒരാൾ പെട്ടെന്ന് എന്നോട് ചെന്ന് പറഞ്ഞത് ഗാന്ധി അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ആരാ ഗാന്ധി എന്ന് ചോദിച്ചു. അയാൾക്ക് തന്നെ അറിയുന്നില്ലല്ലോ ഗാന്ധിയായ ഇന്ത്യ എന്ത്, ഇതൊന്നും അയാൾക്ക് അറിയേണ്ട കാര്യമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം വൈക്കം ക്ഷേത്രം പുള്ളിയുടെ, പുള്ളി പറയുന്നത് അവിടെ നടക്കാവും, വേറെ ഒന്നും പുള്ളി കണ്ടു. ഇന്നിപ്പം രാജഗോപാൽ പറഞ്ഞതെ, ഒരു 10-66 വയസ്സുള്ള ഒരു സ്ത്രീ പറയുന്നത് മോഹിനിയാട്ടത്തെ കുറിച്ച് അവരിങ്ങനെ പറയുമ്പോൾ, അവര് മോഹിനിയാട്ടമൊക്കെ വിട്ട് അവര് കൂത്തച്ചികളുടെ അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അവർക്ക് വേറെ ഒന്നും അറിയണ്ട. അവര് ചോദിക്കുന്നത് ബ്ലാക്സിന് കറുത്ത ശരീരമുള്ളവർക്ക് എവിടെയെങ്കിലും സൗന്ദര്യ മത്സരത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ എന്നാണ്. ചരിത്രം അറിയാവുന്ന ഒരാളോട് പറയില്ല എത്രയോ ബ്ലാക്ക് സ്ത്രീകൾക്കാണ് ചെറിയ പുരസ്കാരമല്ല ലോക സുന്ദരി പട്ടം കിട്ടിയ നാട്ടിലിരുന്ന ഈ വിടുവായത്തെ അവര് പറയണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ആ പുള്ളി പറഞ്ഞു, ഞാനും വരെ ഗാന്ധിക്ക് എന്നെ കാണാൻ ഇങ്ങോട്ട് വരാ, ഉടനെ ഗാന്ധി വടിയെടുത്ത് നേരെ അങ്ങ് പോവാ. ഇയാൾക്ക് തോന്നുന്നുണ്ട് ഐ എം എ നാഷണൽ ഇന്റർനാഷണൽ ലീഡർ എന്ന് തോന്നുന്നുണ്ട്, തോന്നുന്നില്ല ബ്രാഹ്മണന്റെ മുന്നിൽ അയാൾക്ക് അത് തോന്നില്ല. ദാറ്റ് ഇസ് വാട്ട് ഇസ് കാസ്റ്റ്, അതാണ് ജാതി എന്ന് പറയുന്നത്. ഒരു ദേശം മുഴുവൻ മഹാത്മാവായി അംഗീകരിക്കുന്ന മനുഷ്യൻ ഒരു ലോക്കൽ ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്നിട്ട് അകത്ത് കയറ്റാതെ പുറത്തിരുത്തി 3 മണിക്കൂർ സംസാരിക്കുന്നതിൽ ഒരു ഇളിഭ്യതയും ഇല്ലാത്ത മനുഷ്യരായിരുന്നു ഗാന്ധിയെ നമ്മൾ കാണുക. ഗാന്ധി അവരോട് പറയാതെ, പാവപ്പെട്ടവരല്ലേ പട്ടികജാതിക്കാരും പിന്നോക്കാരൊക്കെ ഈ വഴി കൂടി നടന്നോട്ടെ എന്ന് പറഞ്ഞു. അവര് ചോദിച്ച ചോദ്യം, നിങ്ങളൊരു ഹിന്ദു ആണോ എന്നാ ചോദിച്ചു. അതെ, ഞാനൊരു സനാതന ഹിന്ദുവാണ്. എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദു ശാസ്ത്ര പ്രകാരം അവരോട് ഐത്തം പാലിക്കാൻ ഞങ്ങൾ ധാർമ്മികമായി ബാധ്യസ്ഥരാണെന്നാ പറഞ്ഞു. ഗാന്ധി ഒരു ഉത്തരവും പറഞ്ഞു, തിരിച്ചു പോരേ, ഒന്നും പറയാനില്ലെന്ന്. ആ ധാർമ്മികതയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായും ഒഴിവാക്കുവാൻ, മറ്റുള്ളവരെ ഒഴിവാക്കുവാനും അപമാനിക്കുവാനും ആക്രമിക്കുവാനും നിയന്ത്രിക്കുവാനും എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നുന്ന ആ ധാർമ്മിക ബോധമുണ്ടല്ലോ, അതാണ് ജാതി എന്ന് പറയുന്ന കാര്യം. ഗാന്ധി ഇവിടെ വന്നു, തിരിച്ചു വന്നു, വന്നിട്ട് പറഞ്ഞു വേറൊറ്റക്കാരുണ്ട്, ഇതേ ഹിന്ദുക്കളൊരു ആഭ്യന്തര പ്രശ്നം, വീട്ടിലൊരു പ്രശ്നമാണ്, അല്ല ബാക്കിയുള്ളവരെല്ലാം കുട്ടികളാണ്. ജോർജ് ജോസഫ് നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല. ജോർജ് ജോസഫ് യങ് ഇന്ത്യയുടെ, ഗാന്ധിയുടെ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. ഗാന്ധി എഡിറ്ററായതിന് മുമ്പ് യങ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നു ജോർജ് ജോസഫ്. വക്കീലേ ചെങ്ങന്നൂരുകാരനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാ, നീ ഈ വിഷയത്തിൽ ഇടപെടണം, നമ്മളിട്ട് ഞങ്ങൾ കയറുവോ കയറാതിരിക്കുവോ അവർ ഞങ്ങളെ തല്ലുവോ കൊല്ലുവോ ഒക്കെ ചെയ്തോ, നീ ചോദിക്കണം എന്താ, നീ ക്രിസ്ത്യാനിയാ നീ പോകണം. സിഖുകാര് വേണ്ട വേണ്ട, അങ്ങനെ സൗജന്യ ഭോജനശാലൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. പഞ്ചാബിന് വിട്ടോളാം പറഞ്ഞു.
ഗാന്ധിയുടെ സത്യാഗ്രഹികളോട് പറഞ്ഞ മ്ലേച്ഛമായ ഒരു വാക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറിയണം. സിഖുകാരുടെ ഭക്ഷണം പേടിച്ച് കഴിച്ച് സത്യാഗ്രഹം നടത്താൻ നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഈ വൈക്കത്ത ഈഴവരോടും പുലയരോടും അടക്കമുള്ള ദളിതരോടും ഗാന്ധി ചോദിച്ചത്. AICC 1000 രൂപ പ്രതിമാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഗാന്ധി ഇടപെട്ടാണ്, വേണ്ട ഒരു പൈസ പോലും കൂടുതൽ. അവര് തിരുവിതാംകൂറിൽ നിന്ന് തന്നെ പിരിക്കേണ്ടത്, വഴി നടത്തിയല്ലാത്തവനാ പിരിവ് തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഗാന്ധിക്ക് അത്ര ബോധയില്ലായി. അതല്ല ഇതിന്റെ കാര്യം. ഗാന്ധി ആ സമരത്തിൽ പൂർണമായും സനാതന ഹിന്ദുക്കളോടൊപ്പമായി. ഈ ഘട്ടത്തിലാണ്, ഈ വഞ്ചനയുടെ ഘട്ടത്തിൽ എല്ലാവരും അകത്തായപ്പോൾ EV രാമസ്വാമി നയിക്കുന്നത്. അതിന്റെ ഒരു സന്ദർഭം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. EV രാമസ്വാമി നായക്കാർ ഒറ്റയ്ക്കല്ല വന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ ബന്ധുവും ഒക്കെ കൂടെ സ്ത്രീകളായിട്ടാണ് ഈ ജെട്ടിയിലാ വന്നിറങ്ങുന്നത്. അദ്ദേഹം വന്ന് സമരത്തിന് നേതൃത്വം ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് അദ്ദേഹം വളരെ തുറന്നു പറഞ്ഞു, അതെ വൈക്കത്തപ്പന് മുണ്ടലക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നിങ്ങളെടുത്തോ, പക്ഷെ പട്ടിക്കും പന്നിക്കും പുഴുക്കൾക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യരായ ഞങ്ങൾക്ക് നടക്കണം. ഇതാ പറഞ്ഞ കാര്യം. ഗാന്ധി ഇവിടെ വന്നിട്ട് എന്നാ പറഞ്ഞത്? ഇണ്ടത്തിരുത്തുമനെ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. രാമസ്വാമി നായ്ക്കർ പറഞ്ഞു, പട്ടിക്കും പന്നിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർ നടക്കരുതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്നാണ്. ഇത് രണ്ട് മനുഷ്യ സങ്കല്പം. ഗാന്ധിയുടെ മനുഷ്യ സങ്കല്പം അനുസരിച്ച് ബ്രാഹ്മണന് വിനീത വിധേയരായി നമ്മൾ ജീവിച്ചു കൊള്ളണം. അവന്റെ സമ്മതം കിട്ടുന്നതുവരെ നമ്മൾ കാത്തു കെട്ടിക്കിടക്കണം. എന്നാൽ ഉദയം ചെയ്യുന്ന പുതിയ പൗരബോധത്തിന്റെ ആളായിരുന്നു EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, പന്നിയും പട്ടിയും നടക്കുന്ന വഴിയിലൂടെ അന്യമതസ്ഥർ നടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ അവകാശമുണ്ട് എന്ന് പറയുകയും ആ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വന്നു കൂടുകയും ചെയ്ത സ്ഥിതിയുണ്ട്. ആരായിരുന്നു ഈ സമരത്തിന് എതിർന്നത്? ഞാൻ അവസാനിപ്പിക്കും. ആരായി എതിർന്നത്? ചുമ്മാ സമരം നടത്തേണ്ട കാര്യമില്ലല്ലോ. ആരാ എതിരുന്നത്? ആരാ? അത് വൈക്കത്തെ നായന്മാരാണ് സവർണ്ണർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മന്നത്ത് പത്മനാഭനൊക്കെ അതിന് വേറെ താല്പര്യങ്ങൾ കാണും, പക്ഷെ മന്നത്ത് പത്മനാഭനൊക്കെ ഇടപെട്ട് സവർണ്ണരുടെ അനുകൂലമായ അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരാണ് ഈ സമരത്തിനെ എതിർത്തത്? ഒരു സംശയം വേണ്ട, ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന തമിഴ് പട്ടന്മാരാണ് അതിൻ്റെ എതിർശക്തിയായി നിന്നത്. ഇവരുടെ വലിയ ബലം വിശ്വാസമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? EV രാമസ്വാമി നായ്ക്കർ വന്നതോടെ സമരം ശക്തിപ്പെട്ടു, ആളുകൾ വന്നു, ഭയങ്കരമായി വൈക്കം ഇളകി മറിയുന്നൊരു ഘട്ടം വന്നപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് ഇവിടെ ഇവരൊരു കാര്യം പറയതേ, EV രാമസ്വാമി നായ്ക്കർ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളൊരു ശത്രു സംഹാര ഹോമം നടത്തും, അവനെ തല പൊട്ടി പിളരും, 1000 ഉറുപ്പിങ്ങെടുത്ത് വന്നു. അപ്പൊ ഇവർ പത്മനാഭദാസന്മാരാണോ? നമുക്ക് രാജാക്കന്മാരില്ലായിരുന്നു തിരുവിതാംകൂറുകാർ. നമുക്കങ്ങനെ ഒത്തിരി അന്ധവിശ്വാസമുണ്ട്, ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു, വലിയ യുദ്ധം തന്നു. യുദ്ധമൊന്നും ഇല്ലായിരുന്നു. കൊച്ചി രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ആരോ വന്നുള്ളത് പോർച്ചുഗീസുകാർ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടെന്നുള്ള കേട്ടെന്നുള്ളു. വള്ളം രണ്ടെണ്ണം പെട്ടെന്ന് ശരിയാക്കുക, രണ്ട് വള്ളം ശരിയാക്കി അന്നേരം വള്ളത്തെ കയറി ഇളങ്ങുന്നപ്പോഴും ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒളിച്ചിരുന്ന മഹാനാ കൊച്ചിയിലെ രാജാവ്. അപ്പൊ ഇവര് യുദ്ധം എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പം ഈ വിജൃംഭിത നായന്മാര് പറഞ്ഞു, ഞങ്ങൾ യുദ്ധവീര, എന്ത് എവിടെ യുദ്ധം കാര്യം? ഒരു കാര്യമാണ്, ഒരു സ്ഥലം നിങ്ങൾ യുദ്ധം ചെയ്ത ഒരു സ്ഥലം പറഞ്ഞു. ഇവര് കോൽക്കളിയാ യുദ്ധമായിട്ട് മനസ്സിലാക്കുന്നത്. കോലെ കുത്തി അങ്ങോട്ട് ചാടുക, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് ചാടുക. അപ്പൊ 11 രാവിലെ 8 മണിക്ക് തുടങ്ങി 11 മണി വരെ യുദ്ധം നടക്കുക. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഈ രണ്ട് കൂട്ടരും കൂടിയിരുന്ന് ചെസ് കളിക്കുക. എന്നിട്ട് 4 മണിക്ക് യുദ്ധമുണ്ട്, 4 മണിക്ക് പിന്നെ തുടങ്ങുക. ഇതിനെയാണോ യുദ്ധം എന്ന് പറയുന്നത്? അതീപ്രാകൃതമായ ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. നമ്മളീ വിചാരിക്കുന്ന ഈ രാജാക്കന്മാരൊന്നും കൂടി ഇപ്പോഴും ഒരു രാജ്ഞിയുണ്ട് നമുക്ക്. മലയാളിയെ സമ്മതിക്കണം കേട്ടോ, ആ രാജ്ഞിയൊക്കെ ചുമന്നുള്ള രാജ്ഞി കണ്ടുപിടിച്ച മഹാസത്യങ്ങളിലൊന്ന് മെൻസസായ പെൺകുട്ടികൾ സ്ത്രീകൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ചെടിക്ക് അരിഞ്ഞു പോകുന്നത് എവിടുന്നാ പഠിക്കുന്ന ആർക്കും അറിയില്ല. അതാരും ചോദിക്കുന്നുമില്ല, അവരെ ചുമന്നുകൊണ്ട് നടക്കാൻ നമുക്ക് താല്പര്യം, മനസ്സിലായില്ലേ? അപ്പൊ രാജാവ് യുവരാജാവ് എന്ന് പറഞ്ഞ വേറൊരു കോമാളി ആ വണ്ടിയിൽ ഇരിക്കുക എന്ന് എവനെങ്കിലും തോന്നണ്ടേ? അവർ ഇത്രയും പ്രായമല്ലേ ആയോളൂ, തനക്ക് എന്തെങ്കിലും വെളിവുണ്ടേ അവന്, അവനും രാജാവാണെന്ന് കരുതുക. എന്നാലും നമ്മൾ മറ്റൊരു കോമാളി, എനിക്കിനി അടുത്ത ജന്മത്തിൽ
ബ്രാഹ്മണനായി ജനിക്കണം അവന്റെ താല്പര്യം. ഈ വെളിവുകേട്ടിനോടൊക്കെ നമ്മൾ എന്നാ പറയാനാ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എൻലൈറ്റൻമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്കൊരു വെളിച്ചം ഉണ്ടാവണം. അപ്പൊ ഈ വി രാമസ്വാമി നയിച്ച് കൊല്ലാനായിട്ട് ഒരു പൂജ നടത്തണം. ഈ പട്ടന്മാരുടെ കൂടെ കൂടി പൂജ നടത്തി ആള് മരിച്ചു, പക്ഷെ രാജാവ മരിച്ചത്. ഈ വി രാമസ്വാമി നായിക്ക് ഒരു ബോർഡ് കൊണ്ടുവച്ചു. ഇതാ ഈ വിദ്വാന്മാരുടെ കയ്യിലിരിപ്പ്, മനസ്സിലായില്ലേ? ഇവരാണ് ഈ ഭൂലോകത്തിലെ മുഴുവൻ ശക്തി ആവാഹിച്ച്. അങ്ങനല്ല, ഇവർ പറയുന്ന പൂജ അങ്ങനെ. ഇവർ പൂജ ബിംബത്തിനടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ആ ബിംബത്തിലെ ശക്തി മുഴുവൻ ആവാഹിച്ച് ഇങ്ങനെ പോരുക. അപ്പൊ ബിംബത്തിന് ശക്തിയില്ല, അത് വെറുക്കല്ല. പിന്നെ ശിവൻ ആരെന്ന് ചോദിച്ചാൽ ഈ വരുന്നവനാണ്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ വിളക്ക് കൊടുക്കാതിരുന്നത് അത്ര. വിളക്ക് കൊടുത്താൽ അശുദ്ധായി പോവും. മന്ത്രി രാധാകൃഷ്ണൻ, മന്ത്രി രാധാകൃഷ്ണൻ ഒറ്റ രാത്രി കൊണ്ട് മാർസിസം എന്ന് പറഞ്ഞ പോലെ ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞു. ഈ എന്നാ പറയുന്നത്? ഇങ്ങനെ ഈ പറയുന്നത് ആരോടാ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇ വി രാമസ്വാമി നായ്ക്കരുടെ ഇടപെടൽ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ പുറത്തു കൊണ്ടുവരികയും അതൊരു പുതിയ മനുഷ്യനെയും പുതിയ മനുഷ്യ സങ്കല്പത്തെയും സമൂഹ സങ്കല്പത്തെയും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേരളീയ സമൂഹത്തിനകത്ത് ഒരു പുതിയ പൗരസമൂഹം രൂപപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു വൈക്കം സത്യാഗ്രഹ സന്ദർഭം. ഇപ്പൊ ശംഖുപിള്ളയുടെ അടിമേടിച്ച് മരിച്ചുപോയൊരു നായരുണ്ട്, വലിയ ജന്മിയായിരുന്നു കൃഷിയ. അയാൾ അടിമേടിച്ച മരിച്ചുപോയി, കണ്ണിൽ ചുണ്ണാമ്പെഴുതി കാഴ്ച നഷ്ടപ്പെട്ടവർ. ഈ ആമചാടിത്തേവൻ തൊട്ടപ്പുറത്ത ആ ദ്വീപ്, അവിടെ നിന്ന് ദലിത് ഉപാധിപ്പെട്ട ആമചാടിത്തേവൻ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. അയാളുടെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഈ അന്നത്തെ സത്യാഗ്രഹ വിരോധികൾക്ക് ആമചാടിത്തേവനോട് എന്തോ കരുണ തോന്നിയതാന്ന് തെറ്റിദ്ധരിക്കരുത്. അയാളെ തൊട്ട അശുദ്ധമാവുക എന്നുള്ളതുകൊണ്ട് ചുണ്ണാമ്പ് കലക്കിട്ട് ഇങ്ങനെ ഒഴിക്കുകയായിരിക്കും. തന്നെ കുടുംബീകർ ഇവരെയൊക്കെ എങ്ങനെ ഒരു സമൂഹം താങ്ങുമെന്ന് ഞാൻ അതുകൊണ്ടാ പറയുന്നത്. ഈ ബ്രാഹ്മണ സമൂഹത്തിലും ബ്രാഹ്മണ്യത്തെ കൈയൊഴിഞ്ഞ്, പൂർണ്ണമായും കൈയൊഴിഞ്ഞ് പുറത്തു വരാതെ ഒരാളെയും സാമൂഹ്യ ജീവിതത്തിൽ അവർ യോഗ്യരല്ല. അതതിന്റെ പ്രശ്നം. നമുക്കവരെ കൂട്ടാൻ പ്രശ്നമില്ല, പക്ഷെ അവർ യോഗ്യരല്ല. അവരെ അവരിപ്പോ മണി ഇവിടെ കുടുംബക്കാർ അതുകൊണ്ട് കൊടുക്കൂന്ന് പറയുന്ന പോലെ എപ്പോഴും ശത്രുതയാണ്. മനുഷ്യൻ തമ്മിൽ ശത്രുത, തുല്യത എന്നത് അവന്റെ അയലോക്കത്തുകൂടി പോലും പോകാതെ ജീവിക്കുക. ഏറ്റവും ദരിദ്രനായിരിക്കുമ്പോഴും ഈ ഉണങ്ങിയ പൂണൂലിന് വലിയ വിലയാണെന്ന് സ്വയം കരുതുക. അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറെ മരമാക്രികൾ കൂടെ നടക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് വൈക്കങ്ങാരൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഈ പറയുന്ന ഓർമ്മകൾ നശിപ്പിക്കരുത്. ശ്രീനാരായണ ഗുരു ഈ വഴി കൂടി പോയപ്പോഴാണ് ഒരു തെമ്മാടി വന്നിട്ട് നിങ്ങൾ വണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞത്. അവന്മാരെല്ലാം കൂടി ഇപ്പൊ വാഴക്കൊലയായിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് പോവാതാണ് ഗുരുവിന്റെ ശിഷ്യന്മാർ. എന്താ പറയുന്നത്? ആ അവര് വാഴക്കൊലയെടുത്തു, എന്നാ ഞങ്ങളും എടുക്കുക എന്ന് പറഞ്ഞു. ദരിദ്രം പുറകെ വേറെ വാഴക്കൊലയായിട്ട് പോവാ. അപ്പൊ ഇത് നമ്മൾ വിചാരി, നമ്മുടെ സമൂഹം വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു എത്തിക്സിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് രാജഗോപാൽ ആവർത്തിച്ച് ഇവിടെ പറഞ്ഞത്, നിരവധി പേർ കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. കാസ്റ്റ് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തിന്? നമ്മളെയൊക്കെ പിന്നെ ജാതി ജാസി ഗിരിച്ചിട്ട് എടുത്തുന്ന ഒരു കക്ഷി മയക്ക് പിടിച്ചു മേടിക്കുന്നു. അവരീ കാലത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. ജാസി ഗിഫ്റ്റ് പാടിയാൽ കേരളം തുള്ളുന്നുള്ളത് എത്രയോ വർഷമായിട്ട് കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. അവരിതൊന്നും അറിഞ്ഞിരിക്കാൻ വഴിയില്ല കേട്ടോ. കാരണം അവർ കോഴ കൊടുത്ത് കോളേജ് അധ്യാപികയായ ആളാണ്. ഇദ്ദേഹത്തെ പോലെ പഠിച്ച് ജയിച്ചു വന്ന ആളല്ല, പരീക്ഷ എഴുതിയ കോളേജ് അധ്യാപികയായ ആളല്ല. അവർ അവരിത് അറിഞ്ഞിരിക്കാൻ വഴിയില്ല, കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. മണിയുടെ വാങ്ങിയനോട് സത്യഭാമ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള ഇട ഞങ്ങൾ കൂത്തച്ചികളെ ഇവിടെ കളിക്കാനുള്ള നീയൊക്കെ എന്നാ ഞാൻ വരുന്നത്? ഇതായി ചോദിക്കുന്നത്. ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇരുന്നിട്ടൊന്ന കണ്ണായ സ്ഥലത്ത് എനിക്ക് മൂന്നര വീടുണ്ട്, ഞാൻ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ചോദിക്കുന്നത്. പത്രക്കാരോടാ ചോദ്യം, അവരറിയാവുന്ന കാര്യം പറഞ്ഞു.
അവർക്കറിയാവുന്ന കാര്യം അവര് പറഞ്ഞു, പറഞ്ഞില്ല. സത്യഭാമയാണ് താരം കേരളത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, ഈ ചതി, ഈ പത്രക്കാർ എന്നൊക്കെ പറയുന്ന പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ബിംബമായി സത്യഭാമ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നിന്നൊക്കെ മാറി കുമ്പളത്ത് ശംഖുപിള്ള മുതൽ കെ പി കേശവമേനോൻ മുതൽ ടി കെ മാധവൻ മുതൽ, ടി കെ മാധവനെ ആദ്യം ആക്രമിച്ചതിനാന്നറിയാമോ, ഇയാള് വലിയ സ്വത്തുള്ള വീട്ടിലൊരു കക്ഷിയാണ്, സ്വർണ പാതകം ധരിച്ചു എന്നതിന്റെ പേരില. നിങ്ങള് ഈഴവരാരും കടുക്കനിടാൻ പാടില്ലെന്ന് പറഞ്ഞു, പെൺകുട്ടികളെ കമ്മലിടാൻ പാടില്ലെന്ന് പറഞ്ഞു, 1000 കുട്ടികളെ നിരത്തിയിരുത്തി കമ്മലിട്ട് കൊടുത്ത ആളാണ് ആറാട്ടുകൂടെ വേലായുധ പണിക്കർ. ഞാൻ പറഞ്ഞത്, ഈ ജനത ഇത് ആഗ്രഹിച്ചിരുന്നു, അത് ചെയ്യാനായിട്ട് അവർ പരിശ്രമിച്ചപ്പോൾ എതിർത്തവർ പറഞ്ഞ ഒരു ന്യായവും സത്യസന്ധമായിരുന്നില്ല. അവർ പറഞ്ഞത് ഭഗവാന്റെ പ്രഭ പോകുന്നവർ ഇത് പോയപ്പോ നേരത്തെ ഒരു ദരിദ്ര ക്ഷേത്രമായിരുന്നു തന്നെ ഇത്, 10-100 വർഷം പോലും അല്ല, അതിനു മുമ്പ് അതിനുശേഷം ഒരു ദരിദ്ര ക്ഷേത്രം മാത്രമായി ഊട്ടുപുര ഉണ്ടായിരുന്നു. അപ്പൊ അക്കരയിൽ നിന്നൊരു പട്ടര ഊണ് കഴിക്കാൻ വരുവാ, വെടിപൊട്ടും, മൂന്നാമത്തെ വെടിക്ക് വാതിലടക്കി. ഈ പുള്ളിയുടെ അടുത്തം കണ്ടു വന്നപ്പോ മൂന്നാമത്തെ പുള്ളി കാലിലേക്ക് ചാടി മരിക്കുകയായി. അതാണ് അവരുടെ ജീവിതം, അമ്പലം, ഊണ്. ഇപ്പോഴും നമുക്ക് വിളിക്കാതെ ഊണ് കഴിക്കാൻ പോകുന്ന ഒരു വിഭാഗം ഇവരേ ഉള്ളൂ. നമ്മളെ പറയില്ലേ, ക്ഷണിക്കണല്ലോ, നമ്മളൊരു സ്ഥലത്ത് പോയി ഭക്ഷണം, ഇവിടെ ഇവരെ ക്ഷണിക്കണ്ട. ആ പൂജാരിയുടെ അടുത്തൊരു കക്ഷിക്ക് പമ്മി നിൽക്കുന്നുണ്ട്, അവനോട് പറഞ്ഞാൽ മതി ഉച്ചയ്ക്ക് ഇവിടെ ഒരു സദ്യ ഉണ്ട്, 100 ഇറങ്ങി വരിക, അത് കഴിക്കുക, ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആധുനിക ജീവിതത്തിൽ പബ്ലിക് സ്പേസിൽ മുണ്ടുടുക്ക ഷർട്ടിടാൻ നടക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് ഈ ബ്രാഹ്മണർ. ഇവരതാത് കേരളത്തിന് അപമാനമാണെന്ന് നമ്മൾ പറയണമെന്നേ, അങ്ങനെ പറയാൻ നമ്മൾ ശീലിക്കണം. ഇവരെന്താ കൊമ്പുണ്ടോ ഈ വഴി കൂടിയൊക്കെ ഷർട്ടിടാതെ നടക്കാൻ? കൊമ്പല്ല, പൂണൂരുണ്ട്, അതിന് കനത്ത വിലയുണ്ട്. അത് കണ്ടാരെ തിരുമേനിയാണെന്ന് നമ്മൾ കരുതും, അതിൻ്റെ ആദരവ് കൊടുക്കും. ഇതാണ് അവരുദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ വലിയൊരു ക്യാപിറ്റലായിട്ട് ജാതിയെ കൊണ്ട് നടക്കുന്നതാണ്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ്. ആ ജനാധിപത്യ സമൂഹം ചില മൂല്യങ്ങളെ, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം തുടങ്ങിയ മൂല്യങ്ങളെ മാനിക്കുന്നൊരു സമൂഹമാണ്. നിങ്ങളും അതിന് ബാധ്യസ്ഥമാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യരെ തുല്യരായി കണ്ടും സാഹോദര്യത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്. നിങ്ങളത് നിരന്തരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഒരു വലിയ ദുരന്തം തന്നെയാണ്. അതിനെ പരിഹരിക്കുവാനായിട്ട് വൈക്കം സത്യാഗ്രഹം എന്തിനെയാണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യത്തെ ഗാന്ധി അട്ടിമറിച്ചപ്പോൾ വി രാമസ്വാമി നായ്ക്കർ ആ ലക്ഷ്യത്തിലേക്ക് സമരത്തെ അടുപ്പിക്കുക മാത്രമല്ല, നാനാജാതി മതസ്ഥർ, നമ്മൾ ഓർക്കണം, മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ, ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നുണ്ട്, ഹിന്ദുക്കൾ പങ്കെടുക്കുന്നുണ്ട്, സിഖ് മതക്കാർ പങ്കെടുക്കുന്നുണ്ട്, പുലയർ പങ്കെടുക്കുന്നുണ്ട്, ഈഴവർ പങ്കെടുക്കുന്നുണ്ട്, നായന്മാർ പങ്കെടുക്കുന്നുണ്ട്, തലയ്ക്ക് വെളിയുള്ള 2-3 അയ്യർമാർ വക്കീലന്മാർ ഇതിൽ ഇടപെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാനാജാതി മതസ്ഥരും ഇടപെട്ട ഒരു പൊതു ഇടമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അത് വികസിക്കേണ്ടതായില്ല, സമ്മതിക്കില്ല, ആര് സമ്മതിച്ചില്ല, ഗാന്ധി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഗാന്ധിയെ വിമർശിക്കുന്നത് വലിയ പ്രശ്നമാണ്, കേൾവിക്കാർക്കും വലിയ സങ്കടമാണ്. കാരണം ഗാന്ധി അത്രയും വലിയ മഹാനായൊരു മനുഷ്യനാണ്, വിമർശിക്കരുതെന്നൊരു അഭിപ്രായം. അത് ഈ പെരി ആൻഡേഴ്സൺ ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, യു റെസ്പെക്ട് ഗാന്ധി, ഡോണ്ട് റൊമാൻറ്റിസൈസ് ഹിം എന്നാണ്. നിങ്ങൾ ഗാന്ധിയെ ബഹുമാനിക്കുക, ഇയാളെ നിങ്ങൾ കാൽപ്പനികവൽക്കരിച്ച് ലോകത്തെ അവസാനത്തെ വാക്കാണെന്ന് വെറുതെ പറയരുതെന്ന്. ഗാന്ധി വീട് വെക്കുന്നതിനെ കുറിച്ച് പറയുന്ന നേരെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വസ്തു സാമഗ്രികൾ കൊണ്ട് നമ്മൾ വീട് വെക്കണം. എൻ്റെയൊക്കെ സമുദായം, ദളിത് സമുദായം, 5 കിലോമീറ്ററിന് ചുറ്റളവിലല്ല, 150 മീറ്ററിൻ്റെ ചുറ്റളവ് കൊണ്ട് വർഷങ്ങളോളം വീട് വെച്ച് ജീവിച്ചവരാ. ഞങ്ങളൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് ഈ കച്ചേരിയായിട്ട് ഒരു ഗാന്ധിയനും ഒരു ഗാന്ധിയും തൽക്കാലം ഞങ്ങളുടെ അടുത്തേക്ക് പോരണ്ട, ഞങ്ങൾ വലിയ വീട് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാ പറയുന്ന കാര്യം, എന്താ കുഴപ്പം? സിഖുകാരെ പറഞ്ഞു,
സ്ത്രീകൾ ഒറ്റ ദിവസം കൊണ്ട് 100 സ്ത്രീകളാണ് ചേർത്തലയിൽ നിന്നും വോളണ്ടിയർമാരായി പങ്കെടുക്കാൻ സന്നദ്ധത ഇ വി ആറിന് മുന്നിൽ പറഞ്ഞു. 100 രൂപയാണ് ഒരു മണിക്കൂറാണ് അന്നത്തെ കാലത്ത് 100 രൂപ 10 ഏക്കർ സ്ഥലം മേടിക്കാനുള്ള പൈസയും 100 രൂപ അന്നപ്പോൾ തന്നെ പിരിച്ച് പണക്കിഴി സമ്മാനിക്കുന്നുണ്ട് ഇ വി രാമസ്വാമി നായ്ക്കൾ. അങ്ങനെ സ്ത്രീകൾ പങ്കെടുക്കും. മലബാറിൽ നിന്നൊരു സ്ത്രീ നടന്നു വരുന്നുണ്ട് വൈക്കത്തെ. തമിഴ്നാട്ടിലെ ഉത്ബുദ്ധരായ ജനത പല രൂപത്തിൽ മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥയ്ക്ക് സമാന്തരമായി തെക്ക് നിന്നൊരു ജാഥ വരുന്നു. തമിഴനാണ് നയിക്കുന്നത്. അങ്ങനെ ഉത്ബുദ്ധരായ മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മയെ മതം പറഞ്ഞും ജാതി പറഞ്ഞും ബ്രാഹ്മണരുടെ മേന്മ പറഞ്ഞും നശിപ്പിച്ച ഒരു ചരിത്രം, ഇരുണ്ട ചരിത്രം വൈക്കത്തിയാഗ്രഹത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കയ്യൊഴിയുകയും ഇ വി രാമസ്വാമി നായ്ക്കരക്ക് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച പുതിയ പൗരൻ എന്ന സങ്കല്പത്തിലേക്ക് സമൂഹത്തെ നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പണ്ഡിറ്റ് കറുപ്പൻ വന്ന നാടാണ്, അയ്യൻകാളി വന്ന നാടാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പഴമയെക്കുറിച്ചാണ്. ഇപ്പോഴും പഴയതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ട്. അതിനെ മറികടന്ന് പുതുമയിലേക്ക് നയിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ വൈക്കം സത്യാഗ്രഹത്തിലെ മറയ്ക്കപ്പെട്ട ഈടുകളെ കുറിച്ചിട്ടുള്ള ഒരു സംഭാഷണത്തിന് വേദിയൊരുക്കിയ കേരള ഐക്യവാദി സംഘത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും.